പ്രിയമുള്ള ആത്മാർത്ഥങ്ങളെ എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന വിഷയം, ശ്രമിക്കുകയാണല്ല അല്ലെ, ശ്രമിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ബാധ കൂടാൻ, ബാധ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. ബാധ, ബാധ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പ്രേതബാധയാണ്. അതെ, ഒരു തരത്തിൽ നെഗറ്റീവായിട്ട് നമ്മൾക്ക് മുകളിൽ ഒരു ആധിപത്യം കയറി വരുന്ന അധികരിച്ച ശക്തി തന്നെയാണ് ബാധ എന്ന് പറയുന്നത്. ഇത് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ എല്ലാവരിലും ചെറിയ ബാധകളൊക്കെ ഉണ്ടാകാറുണ്ട്. അതായത് ഒരു നമുക്ക് എല്ലാവർക്കും ഒരു ബാലൻസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉണ്ട്, ബോർഡർ ലൈൻ എന്ന് പറയും. ദേഷ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ ദേഷ്യം വരണം, ഇല്ലെങ്കിൽ എന്തോ മനസ്സിന് കുഴപ്പമുണ്ടെന്നുള്ളത്. നമ്മളെ പ്രവോക്ക് ചെയ്ത രീതിയിലുള്ള അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു തെറ്റും ചെയ്യാതെ ഇങ്ങോട്ട് ആരെങ്കിലും ഇടിച്ചു കയറി എന്തെങ്കിലും ചെയ്താൽ ദേഷ്യം വരില്ലേ? അത് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അത് വരുള്ളൂ, അല്ലാത്തവർക്ക് വരില്ല. അതോടൊപ്പം സങ്കടം, പല ഇവന്റുകളിലും പല വിധത്തിലുള്ള ദുഃഖങ്ങൾ വരുമ്പോൾ ദുഃഖം വരണം, കരയേണ്ട സമയത്ത് കരയണം. സന്തോഷം, സന്തോഷം വരുന്ന ഇവന്റിൽ സന്തോഷിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ടെന്നുള്ള, മാനസികമായിട്ട് അവർ അസ്വാസ്യം അനുഭവിക്കുന്നുണ്ട്, അല്ല മനോരോഗമുണ്ടെന്നുള്ള. അപ്പൊ ഏതായാലും മനുഷ്യൻ മാത്രമാണ് വ്യത്യസ്ത വികാരങ്ങൾ എപ്പോഴും അനുഭവിക്കാനും ഉത്പാദിപ്പിക്കാനും പറ്റുള്ളൂ. ഇതെല്ലാം നേരത്തെ പറഞ്ഞ ദേഷ്യം വന്നാൽ ദേഷ്യം വരണം, പക്ഷേ അവിടെ എത്തിയിട്ടും അതിൻ്റെ ആ സീക്വൻസ് കഴിഞ്ഞിട്ട് താഴേക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ, ബോർഡർ ലൈനിലോട്ട് തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിൽ അത് ബാധയായിട്ട് മാറും. ഇനി സങ്കടം വരുന്നു, ദുഃഖം വരുന്ന ഒരു ഇവന്റ് ഉണ്ടായി, ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിലുണ്ടായി, ദുഃഖം വരണം. പക്ഷെ ആ ദുഃഖത്തിൽ നിന്ന് തിരികെ ബോർഡർ ലൈനിലോട്ട് കയറാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ അത് ബാധയായിട്ട് വരാം. എക്സീഡ് ചെയ്ത് വരുന്ന എല്ലാം ബാധയായിട്ട് വരാം. ഇനി സന്തോഷം, ഭയങ്കരമായ സന്തോഷമുള്ള സന്ദർഭമാണ്, പക്ഷെ ആ സന്തോഷം തന്നെ കയറിയിട്ട് തിരിച്ചു വരുന്നില്ല. എപ്പോഴും ഹാപ്പി ആയിട്ട് എല്ലാത്തിനും കിടന്ന് ഹാപ്പിനെസ് കാണിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്താ, മൈൻഡ് ഔട്ടാണ്, ഒരു ബാധയാണ്. അപ്പൊ ഇതിനെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ സൈക്കോളജിയിൽ പറയും, മനഃശാസ്ത്രത്തിൽ. ഒരു ബൗണ്ടറി വിട്ട് അധികരിച്ച ഇമോഷണൽ വേരിയേഷൻ, ചിലപ്പോൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഹൈ പീച്ചിൽ അങ്ങ് പോയിട്ട് ആ സമയത്ത് അവരെന്താ പറയുന്നതെന്ന് അവർക്ക് തന്നെ ബുദ്ധിയില്ല, അവരുടെ സാമാന്യ ബുദ്ധിക്കരുത്, പ്രവർത്തിക്കുന്ന എന്താണെന്ന് അറിയില്ല, അറ്റാക്ക് ചെയ്യുന്നു ഭയങ്കര പവറോടെ. സാധാരണ മനുഷ്യന്റെ ശക്തിയിലും അമാനുഷിക ശക്തിയിലാണ് ഈ സമയത്തൊക്കെ അവർ പെരുമാറുന്നത്. ഇതിനെയാണ് ബാധ എന്ന് പറയുന്നത്. അപ്പൊ ഒരു വ്യക്തിയിലെ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി വ്യക്തിത്വത്തിൽ ഉണ്ടാകാം, പക്ഷെ അത് ഡിസോർഡർ ആയിട്ട് വരുമ്പോൾ ആ വ്യക്തി കാണിക്കുന്ന ചേഷ്ടയും പെരുമാറ്റങ്ങളും ജീവിത അനുഭവങ്ങളുമാണ് ബാധ എന്ന് പറയുന്നത്. അത് പല രൂപേണ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് രണ്ട് രീതിയിൽ വരാം. ഒന്ന്, നമ്മുടെ തലച്ചോറിലേക്ക് പോകുന്ന ന്യൂറോ ട്രാൻസ്മീറ്ററുകളിലെ, അത് തലച്ചോറിലുള്ള ന്യൂറോ ട്രാൻസ്മീറ്ററുകൾ കൃത്യമായ രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ കിട്ടാതെ വരുന്നതുകൊണ്ടോ ഏതെങ്കിലും ഒരു ഫിസിക്കൽ കുഴപ്പം, തകരാറുകൾ ഉണ്ടെങ്കിലോ ഈ വ്യക്തികൾക്ക് അസ്വാഭാവികത പ്രവർത്തിക്കും. അതിനെ മനോരോഗങ്ങൾ എന്ന് പറയും. അതിനെന്ത് വേണം? കൃത്യമായ സമയത്ത് നല്ല ഡയഗ്നോസിസ് വേണം, ചികിത്സ വേണം, മരുന്ന് വേണ്ട, ഇതിന് വേണം മനോരോഗങ്ങൾ. എന്നാൽ ബഹുഭൂരിപക്ഷം സംഭവങ്ങൾ ഇതല്ല. കുറച്ച് നാളുകളായിട്ട് ഒരു വ്യക്തി കൊണ്ടു നടന്ന ഈ ഒരു മാനസിക വ്യതിയാനം അത് ഹാബിച്വലാകും, സ്വഭാവത്തിന്റെ ഭാഗമായി മാറിയിട്ട് ഈ പറയുന്ന ബാധ പോലെ പെരുമാറ്റങ്ങൾ കാണിക്കുന്നു. അതിന് മരുന്നിനെക്കാട്ടിലും അപ്പുറം ഫലം ചെയ്യുന്നത് തിരിച്ചറിവോടുകൂടി അതിനെ റിയലൈസ് ചെയ്ത് ജീവിതശൈലിയിൽ പുതിയ രീതിയിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. ഒരു ഇല്ലസിൽ നിന്നും വെല്ലസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ബോധപൂർവമായ ഒരു പ്രയോഗങ്ങൾ, പല തെറാപ്പികൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള സൈക്കോ തെറാപ്പികൾ ഇതൊക്കെ ചെയ്ത് സ്വാഭാവിക തലത്തിലേക്ക്, അവിടെ മരുന്നല്ല ആവശ്യം. അപ്പൊ ഇങ്ങനെയുള്ള കേസുകളൊക്കെ കൂടുതലും നമ്മളത്തേക്ക് വരാറുള്ളത്. മരുന്ന് വേണ്ടതിന് മരുന്ന് വേണം. അപ്പൊ ഇങ്ങനെ ബാധ എന്ന് പറയുന്നത് ഓർക്കുക, നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ തലച്ചോറാണ്, തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്ററുകളാണ്. കോടിക്കണക്കിന് ന്യൂറോൺസാണ് നമ്മുടെ തലച്ചോറിൽ. അപ്പൊ ചിന്തകൾ ഏതും വരുന്നത് നമ്മുടെ ചിന്തകൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. കണ്ണ്, കണ്ണിലൂടെ വരുന്ന കാഴ്ചകൾ ചിന്തകളായിട്ട് വരാം, ചെവിയിലൂടെ കേൾക്കുന്നത് ചിന്തകളായിട്ട് വരാം, ഇനി നമ്മുടെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ളിൽ കിടക്കുന്നത് ചിന്തകളായിട്ട് വരാം. ഈ ചിന്തകളിൽ എപ്പോഴും നെഗറ്റീവ് ഡയറക്ഷനിലോട്ടോ രജസ് ഉണർത്തുന്ന, ദേഷ്യം ഉണർത്തുന്ന ചിന്തകളാണ് സ്ഥിരം ഹോൾഡ് ചെയ്ത്, ബോധമനസ്സിൽ ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ അതെങ്ങോട്ട് പോകുന്നു? നമ്മുടെ ഉൾ മൈൻഡായിട്ടുള്ള ഉപബോധ മനസ്സിലേക്ക് പോകും. ഇപ്പം
ചില നല്ല കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന കാര്യം പോലും ആ നല്ല ചിന്തകൾ തന്നെ അധികരിച്ചാലും എന്തായി മാറും, അത് ഉപബോധ മനസ്സിലേക്ക് പോകും. നല്ലത് നമ്മൾ പറയുന്നത് എന്താ, മറ്റുള്ള ആൾക്കാർക്ക് ഉപദ്രവം ഒന്നും ചെയ്യാതെ ഓക്കെ നമ്മുടെ കാര്യം നോക്കി. ഒപ്പം നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു ദൈവത്തിൽ തന്നെ ഭയങ്കര ചിന്ത, ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവവുമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു, ജപങ്ങളും പൂജകളും അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന പ്രാർത്ഥന, ഇങ്ങനെ അധികരിച്ച രീതിയിലുള്ള നല്ലതെന്ന് കരുതുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്താലും അത് നമ്മുടെ ഉൾ മൈൻഡ് കോപ്പി അടി. അപ്പൊ അവരെ സംബന്ധിച്ച് അതാണ് ലോകം. ഇനി ചില കൺസെപ്റ്റുകൾ രാഷ്ട്രീയമാകാം അല്ലെ, ചില വിശ്വാസങ്ങൾ, ചില രാഷ്ട്രീയ വിശ്വാസ പ്രവണങ്ങളിൽ അതിന്റെ നല്ല മൂല്യങ്ങളെ പറ്റി ആവർത്തിച്ച് ചിന്തിച്ച് നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടാവും, അല്ലെങ്കിൽ അതുണ്ടാവും, അതെല്ലാം നമ്മുടെ ഉള്ളിൽ പോയിട്ടുണ്ടാവും. പക്ഷെ ഈ വ്യക്തി എപ്പോഴും ആ ആശയങ്ങൾ ഉള്ളിൽ കിടപ്പുണ്ട്, പിന്നീട് മാറി വന്ന ആശയങ്ങളൊന്നും ഉൾക്കൊള്ളില്ല. ആദ്യം അകത്ത് പോയത് അത് ബോധമണ്ഡലത്തിലേക്ക് എപ്പോഴും തെളിഞ്ഞ് അത് തന്നെ സത്യം എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു മാനസികാവസ്ഥ, അതെല്ലാം ബാറയാണ് ഒരു തരത്തിൽ. നമ്മളിപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് കാണുന്ന അതാണ്, പണ്ട് തൊട്ടേ ചെറുപ്പം വരെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്ന ചില തത്വശാസ്ത്രങ്ങളൊക്കെ അത് അവിടെ കിടപ്പുണ്ട്, അത് തന്നെ വീണ്ടും വീണ്ടും ഒരു അയവിറക്കി ബോധമണ്ഡലത്തിൽ കൊണ്ടു നടക്കും. ഇടക്കാലത്ത് വരുന്ന സർവ്വ അരാജകത്വങ്ങളെ പറ്റി അവർ ബോധപൂർവ്വം മറക്കും, അല്ലെ ബോധമുണ്ടെങ്കിലും അവരംഗീകരിക്കത്തില്ല. ഇതെല്ലാം ഒരു തരത്തിലുള്ള ട്രാൻസാണ്, ഒരു ബാധയായിട്ട് വരുന്നൊരവസ്ഥയാണ്. അപ്പം അങ്ങനെ ഭക്തിയുടെ കേസിലായിക്കോട്ടെ, രാഷ്ട്രീയത്തിലായിക്കോട്ടെ, ഏതെങ്കിലും കൺസെപ്റ്റ് അധികരിച്ച് ബോധമനസ്സിൽ കൊണ്ട് നടക്കുന്ന വ്യക്തികൾക്ക് അത് ഉപബോധ മനസ്സിന്റെ അടിത്തട്ടിൽ ഇങ്ങനെ വേസ്റ്റായിട്ട് ഇങ്ങനെ കുമിഞ്ഞു കൂടി കിടക്കും, ഡബ് ചെയ്ത് കിടക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു ഗ്ലാസ്സിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തു, അതിൽ കുറേ മാലിന്യമുള്ളതാണ് ആ ഗ്ലാസ്സിലുള്ളത്, കുറെ കഴിയുമ്പോൾ അതിൻ്റെ കലക്കലായിട്ടുള്ള മാലിന്യം അടിയിൽ അടിഞ്ഞു പിടിക്കില്ലേ എന്ന് പറഞ്ഞ പോലെ, നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ അടിത്തട്ടിലാണ് ഇങ്ങനെ കൊടുത്ത കൺസെപ്റ്റ് ബോധമനസ്സിൽ നിന്ന് ഉപബോധ മനസ്സും കഴിഞ്ഞ് അടിത്തട്ടി പിടിക്കും. ഏതെങ്കിലും സന്ദർഭത്തിൽ ബോധമനസ്സ് ഫോക്കസ്ഡ് ആകുമ്പോൾ അല്ലെങ്കിൽ ടയർഡാകുന്ന സമയത്ത്, ഏകാഗ്രമാകുന്ന സമയത്തൊക്കെ ഈ അടിത്തട്ടിൽ നിന്ന് അൺകോൺഷ്യസ് മൈൻഡിൽ നിന്നും ഇത് മുകളിലേക്ക് ട്രാവൽ ചെയ്ത് കോൺഷ്യസ് മൈൻഡിലേക്ക് വരും, അധികരിച്ച എക്സസ് നെഗറ്റീവ് ചിന്തകൾ. അപ്പോൾ ഈ വ്യക്തി ബോധമനസ്സാണ് തിരിച്ചറിയുന്ന എല്ലാത്തിനെയും. അപ്പോൾ ഈ വ്യക്തി റിയാലിറ്റിയാണ് ഇതെന്ന് അവർക്ക് ബോധ്യപ്പെടുന്നു. അവർ കാണാത്ത പലരും കാണും, പലതും കാണും, പറയാത്തത് പലതും പറയും, പല ഭാഷകൾ പറഞ്ഞെന്നിരിക്കാം. ഇത് മറ്റുള്ളവരെ സംബന്ധിച്ചൊരു അസ്വാഭാവികതയാണ്. അപ്പോൾ ഇവർ കാണിക്കുന്നതും പറയുന്നതും ഡബിൾ ശക്തിയോടുകൂടി പെരുമാറുകയും ഒച്ചയെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു പ്രതിഭാസത്തെ പറയുന്നവരാണ് ബാധ. അപ്പം എന്തും അധികരിച്ചു കൊണ്ട് നടക്കുന്നതെല്ലാം പിന്നീട് ബാധയായി മാറുമെന്നർത്ഥം. ചില വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് പ്രണയം, സ്നേഹം, ബ്ലൈൻഡായിട്ട് ഒരു വ്യക്തിയെ പറ്റി ഇങ്ങനെ ചിന്തിച്ച് നടക്കുകയാണ്, അത് ബോധമനസ്സിൽ ചിന്തിച്ചെല്ലാം ഉപബോധമനസ്സിൽ അടിഞ്ഞുകൂടുന്നു. പക്ഷേ റിയൽ ലൈഫിൽ ഈ ക്യാരക്ടർ മഹാതല്ലിപ്പുളിയാണ്, പല പേരൻസിൻ്റെ ഒരു സങ്കടം അതാണ്. നല്ല വീട്ടിലെ പെൺകുട്ടിയായിരിക്കും, യാതൊരു വിധത്തിലുള്ള അന്തവും ബന്ധവും ഇല്ലാത്ത, ഒരുപക്ഷെ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുകയും കച്ചവടം നടത്തുകയും ഒക്കെ ചെയ്ത് തീരെ താഴ്ത്ത ലോ ക്ലാസ്സിൽ ജീവിക്കുന്ന, എന്താ ബുദ്ധിപരമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ പോലും വലിയ ഔന്നത്തിൽ നിൽക്കുന്ന പെൺകുട്ടികളെ കയറി പ്രണയിക്കും. തിരിച്ചു അവരോട് നേരിട്ട് പറഞ്ഞാൽ മനസ്സിലാകില്ല, കാരണം എന്താ, ഒരു ബാധയായി മാറി ബോധ മനസ്സിലേക്ക് ആവർത്തി ചിന്തിക്കാനോ ചിന്തിപ്പിക്കാനോ ഉള്ള സിറ്റുവേഷൻ കുറെ നാൾ പോയപ്പോൾ അത് അപബോധ മനസ്സിൽ അത് കൂടുതൽ ദൃഢമായി ബോധ മനസ്സിലേക്ക് ഇടയ്ക്ക് ആ സിഗ്നൽ ഇങ്ങനെ കൂടുതൽ വരുമ്പോൾ ഈ വ്യക്തി ആ ഘട്ടവുമായിട്ട് ആ വ്യക്തികളുമായിട്ടുള്ള താതാത്മ്യം മാത്രമായി. അപ്പം പലരും ഇതെന്താണിങ്ങനെ, അതങ്ങനെയാണ് ട്രാൻസ്. അപ്പം ഇതിനൊക്കെ പെടാതിരിക്കണമെങ്കിലോ ഇത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ കണ്ണിലൂടെ വരുന്നതും കാതിലൂടെ കേൾക്കുന്നതും കേൾപ്പിക്കപ്പെടുന്നതൊക്കെ റിപ്പീറ്റ് ചെയ്ത് അത് നിങ്ങൾ ഏറ്റെടുത്ത് ചിന്തിക്കാൻ തുടങ്ങിയാൽ, മറ്റുള്ള എല്ലാം മാറ്റി നിർത്തി ചിന്തിക്കാൻ തുടങ്ങിയാൽ, സ്വാഭാവികമായിട്ടും ഉൾ മനസ്സിൽ അത് അടിഞ്ഞുകൂടിയാൽ, ഡെപ്പോസിറ്റ് ആയാൽ, അത് സമീപഭാവിയിൽ അല്ലെങ്കിൽ കുറേ നാൾ കഴിഞ്ഞും അത് ഇടയ്ക്കൊരു കയറ്റമുണ്ട് മുകളിലേക്ക്. ഈ അവസ്ഥയിൽ നിങ്ങൾ പോലും അറിയാത്ത മറ്റൊരു നിങ്ങളായി മാറുന്നു, അതിനെ പറയുന്നതാണ് ബാധ. അപ്പം നിങ്ങൾ ഇവൻറ്റുകളെയൊക്കെ ബോധപൂർവ്വം മുൻകൂട്ടി കണ്ടറിഞ്ഞുകൊണ്ട് ട്വിസ്റ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ, ഒരു പ്രാക്ടീസ്, അത് നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യുക തന്നെ വേണം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗൈഡ് ലൈൻസ് സ്വീകരിച്ചുകൊണ്ട് ഒരു പ്രത്യേക ട്രാക്കിലൂടെ തന്നെ കുറേ നാൾ പരിശീലിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് പരിഹാരം നേടാൻ സാധിക്കും എന്നുള്ളതാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ പറഞ്ഞു വിരിയട്ടെ. നന്ദി, നമസ്കാരം.